വെച്ചത്. ആണ്, അതുകൊണ്ടാണല്ലോ നിങ്ങള് പ്രത്യേകം ക്ഷണിച്ച് ഇവിടെ വെച്ചത്. അത് വേറെ വേറെ രീതി വേറെയുണ്ട്. ഈ പോസ്റ്ററിൽ വിനോദ് മലിന്റെ എന്റെയും മഞ്ജുവിന്റെയും ഒക്കെ പടം പതിക്കത്ത് നിങ്ങളുടെ കുഴപ്പം, ഡയറക്ടറുടെ കുഴപ്പം. മെയിൻ സ്ട്രീം ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോ ഞങ്ങളാരായി? ഞങ്ങൾ ഇവിടെ വന്ന് രാവിലെ തുടങ്ങി രാത്രി വരെ ഈ ഇന്റർവ്യൂ. അവര് ചോദിച്ചത് വന്നവര് മാട്ടന്മാരും ഈ വരാത്തവര് വലിയ ആൾക്കാരുമായി. പ്രൊഡ്യൂസറിനെടുത്താണ് ഫസ്റ്റ് വെഞ്ചറാണ്. അപ്പൊ പക്ഷേ പോസ്റ്റർ നോക്കുമ്പോ പോസ്റ്ററിലുള്ള ഒരു കഥാപാത്രം അല്ലാതെ ബാക്കി കഥാപാത്രങ്ങൾ ആരും പ്രൊമോഷന് സമയത്ത് വരുന്നില്ല. എന്തുപറ്റി അല്ല, അവര് അവരൊക്കെ കുറച്ച് മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആൾക്കാരാണല്ലോ എന്ന് വരാതിരിക്കുന്നത്. ആണ്, അങ്ങനല്ല ഞാൻ പറയുന്നത്, അങ്ങനല്ല ഞാൻ പറയുന്നത്, അങ്ങനെ അങ്ങനല്ല അങ്ങനല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആണ്, അതുകൊണ്ടാണല്ലോ നിങ്ങള് പ്രത്യേകം ക്ഷണിച്ചിവിടെ വരുന്നത്. പോസ്റ്ററില് നമ്മളെ മെയിൻ ലീഡ് റോള് ചെയ്ത ആൾക്കാരാണ് ഉദ്ദേശിച്ചത്. മേ ബി ഇറ്റ് വാസ് എ സ്ലിപ്പ് ഓഫ് മൈ ടങ്. ഈ പോസ്റ്ററിൽ വിനോദ് മലിന്റെ എന്റെയും മഞ്ജുവിന്റെ ഒക്കെ പടം പതിക്കത്ത് നിങ്ങളുടെ കുഴപ്പം, ഡയറക്ടറുടെ കുഴപ്പം. അതുകൊണ്ടല്ല, അതുകൊണ്ടല്ല നമ്മൾ എപ്പോഴും ഇതിന്റെ സെൻട്രൽ ക്യാരക്ടറും ഹീറോ 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 ക്യാരക്ടറും ചെയ്യുന്നവരെയാണ് പൊതുവെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇടുക. ആസ് ഫാർ ആസ് മൈ നോളജ് ഇസ് കൺസേൺ, ഇതിന്റെ ഫസ്റ്റ് ലുക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ യൂഷ്വലി നമ്മള് മെയിൻ റോൾസ് കൈകാര്യം ചെയ്ത ആൾക്കാരുടെ പടം ആണല്ലോ നോർമലി പോസ്റ്ററിൽ ഉണ്ടാവുക. എല്ലാവരെയും നമുക്ക് വെക്കാൻ പറ്റില്ല, പക്ഷെ അതിൽ ഇനിയുള്ള സെക്കൻഡ് പോസ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി ഞങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം അതിന് ധർമ്മജൻ ഭായിന്റെയും എല്ലാവരുടെയും റെഡിയാക്കി വെച്ചു. മനസ്സിലായല്ലേ? ഞാൻ മെയിൻ സ്ട്രീമില്ലാത്തതാണോ? മഞ്ജു മെയിൻ സ്ട്രീമില്ലാത്തതാണോ? ബിനോദി മലി മെയിൻ സ്ട്രീമില്ലാത്തതാണോ? അങ്ങനെ പറയരുത്. മെയിൻ സ്ട്രീമിൽ ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോ ഞങ്ങളാരായി? ഞങ്ങൾ ഇവിടെ വന്ന് രാവിലെ തുടങ്ങി രാത്രി വരെ ഈ ഇന്റർവ്യൂ വന്നവര് മാട്ടന്മാരും ഈ വരാത്തവര് വലിയ ആൾക്കാരുമായോ? അത് പാടില്ല, അത് പാടില്ല. അങ്ങനെ പറയാൻ പോസ്റ്ററുള്ള കാര്യമാണ്, തെറ്റായ പരാമർശമാണ് ഇല്ലേ മഞ്ജു? എന്താന്ന് വെച്ചാല് ഒരു സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറയുമ്പോ അതിനകത്ത് ഈ പറയുന്ന പോലെ അതിന്റെ ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ടും വന്നിരിക്കുന്നു. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് സിനിമ അഭിനയിച്ചത്. എല്ലാരും ഞാൻ ഇതിൽ അഭിനയിച്ച മെയിൻ ഇൻഡസ്ട്രിക്ക് പരിചയമുള്ള എല്ലാ ആർട്ടിസ്റ്റിനെയും ഞാൻ വിളിച്ചു, ഈ പ്രോഗ്രാമിനെ ഞാൻ വിളിച്ചു, എല്ലാരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. അത് ഷുവർ, അതിനുള്ള അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ഇത് ചർച്ചയ്ക്ക് ഇപ്പൊ ഇത് ഇവർ എടുത്തത് തന്നെ അതുകൊണ്ടാണല്ലോ. പറയുമ്പോ വാക്കുകൾ ഉപയോഗിക്കുമ്പോ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമം. അല്ല, അത് ആരെ അതിന് ആരെ ഒഫൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അതെ, കേൾക്കൂ, എന്താണെന്നറിയോ, ഇതില് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററില് യൂഷ്വലി ഒരു ഫിലിമിന്റെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാരാണല്ലോ നമ്മള് വെക്കുള്ളൂ. അതാണല്ലോ താങ്കളുടെ ചോദ്യം അതായിരുന്നല്ലോ അല്ലേ? അത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ കൊടുത്തത്. ഇതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തതും ഹീറോ ക്യാരക്ടർ ചെയ്ത ആളുടെ പോസ്റ്റ് ഫേസ് ആണല്ലോ നമ്മൾ ഇതിൽ ഇടുക, ഫസ്റ്റ് പോസ്റ്റർ. പക്ഷെ ഞങ്ങളെ ഓൾറെഡി ഉള്ള സെക്കൻഡ് പോസ്റ്റേഴ്സിലൊക്കെ എല്ലാവരും ഉണ്ട്. മറുപടിയാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് സാറിനോട് ഇത് പ്രൊമോഷൻ പരിപാടിയാണ്, പക്ഷെ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അല്ല, ഞാൻ പറയട്ടെ ഇതിലെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജില് ഇതിന്റെ കാസ്റ്റിംഗിൽ ഞാനും കൂടെ ഫുള്ളി ഇൻവോൾവ് ആണ്. ഓരോ ക്യാരക്ടേഴ്സിന് പറ്റിയ ആർട്ടിസ്റ്റിനെ തെരഞ്ഞെടുത്തതിൽ എനിക്കും നല്ല പങ്കുണ്ട്. അങ്ങനെ അത് അനിലും പറയും. നിങ്ങൾ എല്ലാരെയും തെരഞ്ഞെടുത്തതിൽ ഞാനും കൂടെ ഇൻവോൾവ് ആയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്രിപ്റ്റില് നല്ലൊരു കോൺട്രിബ്യൂഷൻ എന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ ഞാനും കൂടി ഇരുന്നിട്ടാണ് ഇതിന്റെ കാസ്റ്റിങ്ങും എല്ലാം ഞങ്ങൾ തെരഞ്ഞെടുത്തത്. അപ്പൊ നിങ്ങളൊക്കെ വലിയ കലാകാരന്മാരും ആയതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്തതും. അല്ല, ധർമ്മജൻ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. അല്ല, പോയിന്റ് കറക്റ്റാണ്. മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന കലാകാരൻ ഈ പോസ്റ്ററിൽ വെച്ച ഒരു കലാകാരന്മാരും ഇവിടെ ഈ പ്രൊമോഷൻ വർക്കിൽ വന്നില്ല. ഈ സിനിമയോട് നന്ദിയോടാണ്.
കാരണം ഒരു സിനിമ അഭിനയിച്ച വലിയ കലാകാരന്മാർ അവരുടെ സിനിമ വിജയിക്കാൻ വേണ്ടി അവര് ഒരു ദിവസമെങ്കിലും മുടക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് വരാത്ത ആൾക്കാരാണ്. ഞങ്ങള് വളരെ ചെറിയ റോളുകൾ അഭിനയിച്ച ആൾക്കാരാണ്, മഞ്ജു, ഞാനും വിനോടിമാരും. അങ്ങനെ പറയട്ടെ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഞങ്ങള് വന്നിരിക്കുന്നത്. ഞങ്ങള് രാവിലെ തുടങ്ങി ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ രാവിലെ തുടങ്ങി ഇതിന്റെ കൂടെ ഉണ്ടല്ലോ. ഞങ്ങൾ കഷ്ടപ്പെട്ടെന്ന് പറയില്ല, ഞങ്ങള് ഒരു സിനിമയ്ക്ക് വിളിച്ച് ഞങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകി തന്ന ഒരു സിനിമയൊക്കെയാണ്. അതിന് ഒരു ദിവസം നമ്മൾ മാറ്റി വെച്ചിട്ട് ഇവിടെ വന്നു. ചിലപ്പോൾ അവർക്ക് തിരക്കുണ്ടാവും, പക്ഷെ ഞങ്ങളെ ഇരുത്തിക്കൊണ്ട് മെയിൻ സ്ട്രീമിലെ ആൾക്കാർ എന്ന് പറയരുത്. അപ്പം ഞങ്ങൾ മെയിൻ സ്ട്രീമിലെ ആൾക്കാരല്ലാതായിപ്പോൾ, മനസ്സിലായോ? അതാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ മെയിൻ സ്ട്രീമിലെ ആൾക്കാരല്ലാതാകുകയും അവർക്ക് ഭയങ്കര തിരക്കുള്ള, എനിക്ക് വേണമെങ്കിൽ തിരക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെ വരില്ലെന്ന് പറഞ്ഞാൽ മതി, അല്ല ലെറ്ററിന് പറഞ്ഞാൽ മതി, ഇല്ലേ എനിക്ക് ആരും മരിപ്പുണ്ട്, കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വരാതിരുന്നാൽ ഞാൻ വരില്ല, എനിക്ക് വരേണ്ട കാര്യമില്ല, മഞ്ജുവിന് വരേണ്ട കാര്യമില്ല, വിനോടി മരിക്ക് വരേണ്ട കാര്യമില്ല. ഞങ്ങൾ വന്നവരെ ഇരുത്തിക്കൊണ്ട് വരാത്തവരെ പൊഴുത്തി പറയരുതെന്ന് ഞാൻ പറഞ്ഞു. അല്ല മെയിൻ സ്ട്രീം അത് കഴിഞ്ഞു, എല്ലാം ചേർത്ത് കോംപ്ലീറ്റ്സ് ആയി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാനുള്ള അറിയാലോ, നിങ്ങൾ ഒരു വർഷമായിട്ട് എനിക്ക് പരിചയമുള്ളല്ലേ, ഉള്ള കാര്യം ഞാൻ പറയാം. അത് ആരുടെ മൊത്തമൊക്കെ നാട്ടു പ്രവേശിച്ചിട്ട് അതൊക്കെ ഉള്ളതാണ്, പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള കരാറിലുള്ളതാണ്, അവർ വരേണ്ടതാണ്, സത്യമായിട്ട് വരേണ്ടതാണ്. ഞാൻ പറഞ്ഞേക്ക്, ഒറ്റ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ഇന്ന് 2 മണിക്കൂർ ബ്ലോക്കിൽപ്പെട്ട ഒരാളാണ്. ബ്ലോക്കിൽപ്പെട്ടപ്പോൾ ഇതിൽ അഭിനയിക്കുന്ന ഒരു പ്രധാന നടൻ സൈഡിൽ കാറായിട്ട് നോക്കും. ഞാൻ നോക്കി, ആ ഞാൻ ഓടി ആ കാറി കയറി ഞാൻ പറഞ്ഞു, നീ എവിടെ ഉണ്ടാവെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നമ്മുടെ പാളയം ബിസിയുടെ ഇതിന് പോകണം, ചേട്ടൻ അവിടെ വേണം, ഞാൻ ഹയാത്തിലേക്ക് മറ്റേ ഷൈനികത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, അല്ല അവൻ്റെ ബർത്ത്ഡേ ആണ്, അവിടെ പോകുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ലേ, അവിടെ വരണം, ചേട്ടൻ അഭിനയിച്ച പ്രധാനപ്പെട്ട സിനിമയാണ്, ഞാൻ പോസ്റ്റർ കാണിച്ചു കൊടുത്തു, ഇതിൽ വരണം, വരാം ഒക്കെ പറഞ്ഞിട്ട് വിട്ടു. നമ്മൾ ഇങ്ങോട്ട് പോരുക, അപ്പോൾ എന്നെ പുള്ളി അങ്ങോട്ട് വിളിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഇപ്പം തന്നെ ഓൾറെഡി വൈകി, 2 മണിക്കൂർ ബ്ലോക്കിൽ കിടന്ന് വൈകി, ഞാൻ അങ്ങോട്ട് പോവുകയാണ്, എനിക്ക് അനിലിൻ്റെ അനിൽ സാറിൻ്റെ പടത്തിൻ്റെ പരിപാടിക്കാണ് പോകേണ്ടത്. അവിടെ എന്നെ വെയിറ്റ് ചെയ്തിരുന്ന കുറെ ആൾക്കാർ, അവർ ആത്മാർത്ഥത ചെറുതായിട്ടുണ്ട്, ആ നടനും കാണിക്കണ വരുന്നതാണ് പറഞ്ഞത്. എനിക്ക് വളരെ അടുപ്പമുള്ള നടനാണ്, പക്ഷേ അങ്ങനെ പോലും ചെയ്യാതെ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ വന്നിട്ട് ഇല്ലാത്ത നടന്മാരെ പറ്റി സംസാരിക്കുമ്പോഴാണ് നമുക്ക് വിഷമം. അല്ല, ആദ്യം തന്നെ ഞാൻ പറയുന്നത്, ഞാൻ ഇല്ലാത്ത നടന്മാരെ പറ്റിയൊന്നും പറഞ്ഞില്ല ധർമ്മജ, കാരണം ഇവർ ചോദിച്ച ഉത്തരം ഈ പോസ്റ്ററിലുള്ള നടന്മാരെവിടെ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ഞാൻ യൂസ് ചെയ്ത വേർഡ് യൂസ് ചെയ്തതില് ഐ സെഡ് ഇറ്റ് വാസ് എ സ്ലിപ്പ് ഓഫ് ദ ടങ്. അത് ഞാൻ ക്ഷമാപണം ചോദിക്കുന്നു കേട്ടോ, ഞാൻ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടല്ല പറഞ്ഞത്. എപ്പോഴും നിങ്ങൾ ഇവിടെ വന്നതിലും ഇതിൽ സഹകരിച്ചതിലും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് വന്ന് ഒരു പടം എടുക്കുന്ന ആളാണ്, ഫസ്റ്റ് ടൈമാണ്. എൻ്റെ പ്രൊഫഷൻ സിനിമയല്ല, ഞാൻ എൻ്റെ മെയിൻ പ്രൊഫഷൻ ഐ എം ഓർത്തോപെഡിക് സർജൻ. അപ്പം ഞാൻ ഇതിനൊരു പാഷൻ കൊണ്ടാണ് ഞാൻ ഈ ഇതിലേക്ക് എത്തിച്ചേർന്നതും. അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡ്യൂസറും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അറിയാൻ പറ്റും, ഞാനിതിൽ വെറൊരു പ്രൊഡ്യൂസറുടെ റോള് മാത്രമല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത്, ഇതിൽ എല്ലാ ആസ്പെക്ട്സിലും ഞാൻ ഡയറക്ടറോട് സഹകരിച്ച് ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ ചോദ്യം എന്തായിരുന്നു, ഈ പോസ്റ്ററിൽ ഉള്ള ആൾക്കാർ എവിടെ പോയെന്നാണ് ചോദിച്ചത്. അപ്പം അത് ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഞാൻ ഇത് പറഞ്ഞത്, മനസ്സിലായില്ലേ? അവർക്ക് തിരക്കായിരിക്കാം, എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവരെയും ഒരേപോലെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ അറിയപ്പെടുന്ന എല്ലാ ആൾക്കാരും മെയിൻ റോൾസ് കൈകാര്യം ചെയ്ത ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വലിനെ ഞങ്ങൾ 2 പേരും കൂടെ ക്ഷണിച്ചു. ഇന്നൊരു ഡേറ്റ്, ഒരാളുടെ സ്പെസിഫിക് ആയിട്ട് ഇതിൽ ഒരാളുടെ ഡേറ്റിനനുസരിച്ചാണ് ഞാൻ കോർഡിനേറ്റ് ചെയ്തത്. കാരണം
മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്ന ചില റോളുകൾ ഉണ്ടാവുമല്ലോ, അവരാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? പറഞ്ഞു വന്നപ്പോൾ മെയിൻ സ്ട്രീം പറഞ്ഞ് പറഞ്ഞു പോയി എന്നുള്ളത് ഒരു വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല, അത് ചിലപ്പോൾ ചെറിയൊരു സ്ലിപ്പ് തെറ്റാണ്. ഓക്കെ, മനസ്സിലായി? അപ്പം ഈ പരിപാടിക്ക് വന്ന എല്ലാവരും, എല്ലാ ആർട്ടിസ്റ്റും, നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും തിരക്കുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞാലോ ഇവരുടെ വാല്യൂ ഒന്നും ഒരിക്കലും കുറയില്ല. ഇവരൊക്കെ വളരെ ഇൻഡസ്ട്രിയിൽ വളരെ ബിസി ആയിട്ടുള്ള വളരെ റിനൗണ്ട് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണല്ലോ. ധർമ്മജനും ബിനു അടിമാലി, നിയ, മഞ്ജു, ഇവരൊക്കെ വളരെ എല്ലാ ഹൗസ് ഹോൾഡ് ദേ ആർ ഓൾ ഹൗസ് ഹോൾഡ് നെയിമാണ് അല്ലേ? ഏതൊരു വീട്ടിൽ ഇവരുടെയൊക്കെ പേര് എല്ലാവർക്കും ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളും അവർ ചെയ്ത വർക്കുകളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നതാണല്ലോ. ബേസിക്കലി ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ മനസ്സിലാക്കിയത്തോളം ഡബ്ബിങ്ങിന് വരുമ്പം ഫൈനൽ സെറ്റിൽമെന്റ് ചെയ്യാന്നുള്ളതാണല്ലോ പൊതുവെ ഒരു നടപടി. അതാണ് അത് പ്രകാരം നമ്മൾ ഡബ്ബിങ്ങിന് വരുമ്പോൾ എല്ലാവരെയും വളരെ കൃത്യമായിട്ട് സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ പ്രൊമോഷന് വരേണ്ടത് ഓരോരുത്തരുടെയും ഒരു അവരുടെ അവരുടെയും കൂടെ പടമല്ലേ ഇത്, സിനിമ അല്ല, അവരാണല്ലോ മെയിനായിട്ടുള്ള റോളുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവരാണല്ലോ ശരിക്കും വന്നത് ആ പടം അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. അതുവഴി അവരും അവർക്കും ഒരു ഇത് കിട്ടുമല്ലേ, ഒരു ശ്രദ്ധ കിട്ടുമല്ലേ? അത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ വന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. എനിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എനിക്കും ഡയറക്ടർക്കും ഇവരെയൊക്കെ ക്ഷണിച്ച് ഇവരെയൊക്കെ ഡേറ്റ് ചാർട്ട് ചെയ്ത് എല്ലാവരുടെയും സൗകര്യത്തിനൊത്തൊരു സമയം കൊടുക്കാന്നുള്ളതല്ലേ, വേറെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?